പൊതുമുതൽ സംരക്ഷിക്കാത്ത അധികാരികളുടെ നിസ്സംഗതയ്ക്കെതിരെ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ രംഗത്ത്. ചിറ്റൂർ KSRTC ഡിപ്പോയിൽ പ്രതിഷേധ ധർണ നടത്തി. കോടിക്കണക്കിന് രൂപ വില വരുന്ന KSRTC ബസ്സുകൾ തുരുമ്പെടുത്ത് നശിച്ചു പോകുന്ന സാഹചര്യത്തിലാണ് TDF പ്രതിഷേധ സമരവുമായി രംഗത്ത് വന്നത്. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറ്റൂർ KSRTC ഡിപ്പോയിൽ നടത്തിയ പ്രതിഷേധ ധർണയിൽ KPCC ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ പ്രസംഗിച്ചു. മേട്ടുപാളയത്തു നിന്ന് പ്രകടനമായാണ് പ്രവർത്തകർ ചിറ്റൂർ ഡിപ്പോയിലെത്തിയത്. ഡിപ്പോയ്ക്ക് മുന്നിൽ സമരക്കാരെ പോലീസ് തടഞ്ഞു. തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ചെറിയ രീതിയിൽ വാക്കുതർക്കമുണ്ടായി. ശേഷമാണ് ഡിപ്പോയിൽ വെച്ച് പൊതുയോഗം നടന്നത്. ഈ KSRTC സംരക്ഷിക്കേണ്ട കേരളത്തിലെ ഭരണകൂടം, ആ ഭരണകൂടത്തെ നയിക്കുന്ന പാർട്ടിയും മുഖ്യമന്ത്രിയുമൊക്കെ ഈ സ്ഥാപനത്തെ എങ്ങനെ വിദഗ്ധമായി നശിപ്പിക്കാം എന്നുള്ള പരീക്ഷണത്തിലാണ് ആരംഭിക്കുന്നത്. പറയുന്നത് പ്രവർത്തിക്കുന്നത് തമ്മിൽ ഇത്ര ബന്ധമില്ലാത്ത ഒരു ഗവൺമെന്റും ഒരു രാഷ്ട്രീയ കക്ഷിയുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി. ഇന്ത്യയിലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരും ഇത് ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ആ പ്രസംഗമൊക്കെ കേൾക്കാവുന്നതാണ്. കേന്ദ്രത്തിലെ BJP ഭരണകൂടം ഇന്ത്യയിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും നശിപ്പിക്കുന്നു, സ്വകാര്യ മുതലാളിമാർക്ക് വിളിച്ചു തെളിക്കുന്നു. അതിനെതിരായി ജനകീയ മുന്നേറ്റം ഉണ്ടാവണം എന്ന് വ്യാപകമായി പ്രസംഗിക്കുന്നവരാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ്. നമ്മുടെ ജില്ലയിലാണെങ്കിൽ ഒരുപാട് കൊട്ടിഘോഷിച്ച് നമ്മുടെ ജില്ലയ്ക്ക് തന്നെ അഭിമാനസ്തംഭമായി വളരാൻ കഴിയുന്ന ബെവൽ ഉൾപ്പെടെയുള്ള ഇൻസ്ട്രുമെന്റേഷൻ ഉൾപ്പെടെ IT ഉൾപ്പെടെയുള്ള എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇന്ന് സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി കേന്ദ്ര ഗവൺമെന്റ് പോകുമ്പോൾ TDF ജില്ലാ പ്രസിഡന്റ് T സന്തോഷ് കുമാർ അധ്യക്ഷനായി, നഗരസഭാ UDF കൗൺസിലർമാർ, കോൺഗ്രസ് പ്രവർത്തകർ, വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി.